ഹലോ, അസ്സലാമു അലൈക്കും. ഇന്നത്തെ വീഡിയോ ഒരു ചെറിയ നമ്മളെ നാട്ടിലൊരു വീഡിയോ ആണ്. എന്താണെന്ന് വഴിയെ പറഞ്ഞുതരാം. നാട്ടിലെ വീഡിയോ പറഞ്ഞൊക്കെ നിങ്ങൾക്ക് തോന്നും ഇപ്പോൾ നാട്ടിലെ വീഡിയോ തന്നെ അല്ലേ എടുക്കലിന്ന്. എന്നാലും വെറുതെ നമ്മൾ പറയുമ്പോൾ ഒരു ഇത് വേണ്ടേ പഞ്ചായത്തിന് വേണ്ടി. അതായത് നമ്മളെ തൊട്ടടുത്തുള്ളൊരു കുന്നിൻ്റെ അവിടേക്കാണ് പോണത്. അപ്പോൾ പോണ വഴിക്കൊരു കിണർ കണ്ട്. അപ്പോൾ അന്ന് കണ്ടെടുത്ത് റബ്ബറും കാട്ടി കൂടെ ഉള്ള ഈ മനോഹരമായ യാത്ര അത് നമുക്ക് ആലോചിക്കാൻ വയ്യ. ഇതൊക്കെ ഒരു കാലത്ത് കുന്നായിരുന്നു, ഇപ്പോൾ ഒരു റബ്ബർ വെച്ചാട്ടാ. പിന്നെ ഇത് ഒരുക്കിട്ട വീഡിയോ ആണ്. അത് ഡിലേറ്റ് ചെയ്തിട്ട് രണ്ടാമത്തെ ഇടാൻ കാരണം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കോപ്പി റൈറ്റ് ക്ലെയിം കിട്ടി. അതിലൊരു ചെറിയ ട്യൂണ് കയറ്റിയിരുന്നു അതിൻ്റെ. നല്ല മഴക്കാലത്തൊക്കെ പുല്ലൊക്കെ മുളച്ച് നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ് നമ്മളെ തൊട്ടടുത്തുള്ള നെരിവാളം കുന്ന് അറിയും. ഇതിപ്പോൾ കാണുമ്പോൾ ഒരുവിധമുള്ളവർക്കൊക്കെ അറിയുണ്ടാവും. എന്നാലും നമ്മൾ പെരയിൽ കുറച്ച് കുടുംബക്കാരൊക്കെ ഉണ്ട് വന്നേക്കലേ കുന്നിൻ്റെ മുകളിലേക്കാണ് കയറിയത്. ചെറുപ്പത്തിലൊക്കെ പേര് ഇവിടെ വന്നിട്ടുണ്ട്. അങ്ങോട്ട് പോവാ അങ്ങോട്ട് പോയൊക്കെ അറിഞ്ഞിട്ടേ അങ്ങനെ വന്നതാണ്. വന്ന് നോക്കുമ്പോൾ ഇവിടുത്തെ മാറ്റങ്ങൾ കണ്ടേക്ക് ഓർക്ക് അത്ഭുതപ്പെട്ട്. പിന്നെ ഇവിടെ വന്ന് നോക്കുമ്പോഴാണ് നമ്മളെ ഈ ഇരുമ്പകം എന്ന് പറഞ്ഞ മരം ഉണ്ടല്ലോ അതിൻ്റെ അടി ഒന്നാകെ പൊത്തായിട്ട് കാണുന്നത്. ആരോ തീയിട്ടാണ്, ഒരു വള്ളിൻ്റെ മുകളിലാണ് നിൽക്കുന്നത്. ആകെ തീയിട്ട് അൽക്കുലത്താക്കി കണ്ട. ഇപ്പം ഏതായാലും വന്നതല്ലേ എന്നുള്ള ലെവലിൽ എല്ലാവരും പാടൊരു സെൽഫിയൊക്കെ എടുത്ത് മൊത്തത്തിൽ എല്ലാവരും കൂടിയിട്ട്. സെൽഫിയൊക്കെ എടുക്കലഴിഞ്ഞൊക്കെ ഇവർക്ക് ഒരാഗ്രഹമാണ്. നമ്മളെ നെരിവാളം കുന്നത്ത് വന്നിട്ടുണ്ടെങ്കിൽ ആരും കാണാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമുണ്ട് നെരിമട. ഈ നെരിമടയ്ക്ക് പോകുമ്പോൾ ഈ വഴിയിലുണ്ട് രണ്ട് ഭാഗത്തും കുഴിയാണ്, അതിൻ്റെ മുകളിൽ കൂടെ നടക്കണം. ഒരു പ്രത്യേക അനുഭവമാണ് സംഭവം. പക്ഷെ ആ കുഴി കല്ലൊട്ടി താത്തിയാണ് സംഭവം. ഡൈമക്കൂടെ ഇറങ്ങി വന്ന് നമ്മളെ പന്തളിക്കണ ഗ്രൗണ്ടിൻ്റെ അവിടേക്ക് എത്തി. ഇവിടെ ഒരു ടവർ വന്നിട്ടുണ്ട്. ഈ ടവർ കാരണം ഇപ്പം നമ്മളവിടെ റേഞ്ചില്ല. ഈ ഒരൊറ്റ ടവർ കാരണം ടവർ വരുന്ന ഒരു എയർടെല്ലൊക്കെ ഭയങ്കര റേഞ്ചായിരുന്നു. പിന്നെ മഴയായ കാരണം പാറപ്പുറത്തൊക്കെ കുറേശ്ശെ വെള്ളം നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു വീഡിയോ വെറുതെ ഇങ്ങനെ എടുത്ത് എന്തേലൊക്കെ പണിയാണ്ടേ. അങ്ങനെ നമ്മൾ നെരിമടയിൽ എത്തിപ്പെട്ടേക്കെ നെരിമടയിൽ ഇറങ്ങണമെന്ന് പലർക്കും ആഗ്രഹം. പിന്നെ പോലൊരാഗ്രഹമല്ലേ നമ്മളോട് സഫലീകരിച്ചു കൊടുത്ത് എല്ലാവരിനെയും ഇറക്കി നെരിമടയ്ക്ക്. നെരിമടയിൽ ഇറങ്ങിയേക്കലേ എല്ലാവരും കയറിയേക്കല് ഒരാൾക്ക് മാത്രം കയറാനും മടി. അതിലിടക്ക് ചെക്കൻ്റെ തലൊന്നും മുട്ടി അതിൻ്റെ മുകളിൽ. ഉൾഭാഗം ഒന്ന് വീഡിയോ നിൽക്കാമെന്ന് വിചാരിച്ച് നമ്മൾ ഇതേ കൂടെ ഉണ്ട് അപ്പത്തേക്ക് കടഞ്ഞിരുന്നു. ഇപ്പൊക്കെ അവിടെ കല്ലൊട്ടി താത്തിന്നു. മറ്റേ ആയിക്കൂടെ കൊണ്ട് വന്ന് ഇറങ്ങലായിരുന്നു. ഇപ്പോൾ അവിടെ കല്ലൊട്ടി താത്തിയിട്ട് ഇപ്പം ആയി കൂടെ പോയാൽ വലിയ കുഴിക്കുഴും. പഴയ കാലത്ത് ഇതേ കൂടെ ആൾക്കാരൊക്കെ നടന്നു പോയി എന്ന് പറഞ്ഞേക്കാം. ഇപ്പോൾ മണ്ണൊന്ന് തൂർന്നിട്ടേ ഇരിക്കാനും കൂടി വയ്യ. നെരിമടയിൽ നിന്നൊക്കെ കൊണ്ട് കയറി കയറി കഴിഞ്ഞേക്കലാണ് ഒരാളവിടെ ചെറിയൊരാള് നീല കയറാൻ കിട്ടുന്നില്ല. നമുക്ക് അവിടെ തന്നെ ഇരിക്കണം. ദേഷ്യത്തിന് പുറത്ത് വന്നതിൻ്റെ വെച്ചിട്ട് ഇവിടെ കുറച്ച് ചെടികളൊക്കെ നിൽക്കുന്നുണ്ട്. അതിൻ്റെ ഒരു വീഡിയോ ഇങ്ങനെ എടുത്ത് പിന്നെ നമ്മളെ ഗ്രൗണ്ടിൻ്റെ വീഡിയോ. അങ്ങനെ നമ്മൾ വീഡിയോ എടുക്കുന്നതിനിടയ്ക്ക് യാദൃശികമായിട്ടൊരു സംഭവം കണ്ട് അതും കൂടി കാണിച്ചത്. അപ്പം നമുക്കിങ്ങനെ തോന്നി ടൈം ലാപ്സിലൊരു വീഡിയോ എടുത്താലോ എന്ന്.
ടൈം ലാപ്സിലും ഒരു വീഡിയോ എടുത്തേക്കാ നല്ല ഭംഗി തോന്നി. പിന്നെ അങ്ങനെ നിൽക്കുമ്പോഴാണ് ഞാൻ പറഞ്ഞില്ലേ മറ്റേ സംഭവം പോണ് എന്താ പറന്ന് പോണ്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇത് കാണുമ്പോൾ തന്നെ ഒരു രസമല്ലേ. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിലൊന്നത് നമ്മൾ സപ്പോർട്ട് ചെയ്താലേ, ഇഷ്ടപ്പെട്ടില്ലെങ്കിലൊന്നും സപ്പോർട്ട് ചെയ്താലിട്ട് അങ്ങനെയൊക്കെ കഴിഞ്ഞ് നമ്മൾ പോവുകയാണെന്നാൽ ശരി. ഓക്കെ.